എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ഭാഗം ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം സഫാ പ്രസംഗി പത്ത് മർക്കോസ് പത്തിന്റെ നാപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ടു വരെ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ ദബോര പറഞ്ഞ ഒരു വാചകം യഹോവയെ സ്നേഹിക്കുന്നവർ ഉദയസൂര്യനെ പോലെ പ്രതാപത്തോടെ ഇരിക്കട്ടെ എന്നാണ് പ്രിയമുള്ളവരെ എന്താണ് ഉദയസൂര്യന്റെ പ്രത്യേകത നിശ്ചയുടെ നിശബ്ദതയ്ക്ക് പൂർണ്ണ വിരാമം നൽകാനും നിരാശകളെ മാറ്റി പ്രതീക്ഷകൾ െ സമ്മാനിക്കാനും ഉദയ സൂര്യന് സാധിക്കുന്നു കിഴക്കൻ ചക്രവാളത്തിൽ ഒരു യുവാവിനെ പോലെ ഉദിച്ച് ഉയരുന്ന സൂര്യൻ അനേകരുടെ ജീവിതത്തിൽ ഇന്നലകളെ മറക്കാനും നാളേക്കു വേണ്ടി ഇന്ന് അധ്വാനിക്കുവാനും പ്രചോദനം ആകുന്നു ആകയാൽ ഉദയസൂര്യൻ സമ്മാനിക്കുന്നത് ശുഭ പ്രതീക്ഷകളും പുരക്ഷിതത്വ ബോധവും അധ്വാനിക്കാനുള്ള ആവേശവുമാണ് പ്രിയ ദൈവമക്കളെ നാം യഹോവയെ സ്നേഹിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും നിരാശയെ നീക്കി നിശബ്ദതയെ അകറ്റി പാവി പ്രത്യാശകൾ നൽകി അധ്വാനിക്കുവാനുള്ള ആവേശം നൽകി ആത്മീയ ബോധത്തിൽ അവരെ നടത്തുവാൻ സാധിക്കും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം നമ്മുടെ ജീവിതത്തിലും അപരന്റെ ജീവിതത്തിലും ഉദയ സൂര്യനെ പോലെ പ്രകാശിക്കാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേയെ സ്നേഹിക്കുവാനും ഉദയ സൂര്യനെ പോലെ പ്രകാശിക്കുവാനും അനേകരുടെ നിരാശ മാറ്റുവാനും പ്രതീക്ഷകൾ സമ്മാനിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ എല്ലാ മഹത്വവും അങ്ങെടുക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേ